അതെന്തുവാ അന്നെ 10 റുപ്യന്റെ വേമോ? ഓക്കെ, ആ ദേക്കാൻ പറ്റൂലേ ചേച്ചി, നോമ്പായി പോയി ഇല്ലേ നോക്കേനി നമുക്ക്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കമ്പും കഷ്ണത്തിനൊന്നും ഇങ്ങനെ കിട്ടൂലോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പൊ ഉള്ളത് ആലോ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് കബു എന്ന് പറഞ്ഞൊരു വില്ലേജിലാണുള്ളത്. അപ്പൊ നമ്മള് ഇന്നലെ ഇവിടെ എത്തി. അപ്പൊ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ട റോഡുകളായിരുന്നു അതാക്കണം. അതിന്റെ ബാക്കി പത്രമാണ് നമ്മളെ വണ്ടിന്റെ ഇവിടെ കാണാനുള്ള കിടക്കുന്ന കേട്ടോ അതാക്കണം. എന്റെ മോനെ യാസീന്റെ ഷൂ ഒക്കെ കണ്ടിട്ട് ഓ ക്യാമറമാൻ എന്തോ ഉണ്ടോ? ഇല്ല ഇതാക്കണം. ഇത് മാത്രല്ല, നോക്കി ഇതിനുള്ളിൽ 2 കൊട്ട ചളി ഉണ്ട്. 10 കിലോ ചളിയും കയറിയിട്ട് നമ്മള് പോകുന്നേ. അപ്പോ ഇതൊക്കെ അവിടെ നിക്കട്ടെ, നമുക്ക് പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് അറിയാം. മെച്ചുക്ക, അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അരുണാചലത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലമുണ്ട്. ചൈനയുടെ അതിർത്തി അത്ര അടുത്ത് പങ്കിടുന്നത്, നമ്മളിങ്ങനെ പറയണ്ടല്ലോ ചൈന ബോർഡറിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇതാക്കണം ഇവിടെ ഇങ്ങനെ ആലോ കഴിഞ്ഞ് കാബൂലത്തെ വില്ലേജിൽ, ഒരു ചെറിയൊരു വില്ലേജ് ആണ്. ഇവിടെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൂടെ ഈ നദിയാണ് ഇവിടുത്തെ മെയിനിലെ ചെറിയ അരുവികൾ. അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് എന്ത് രസമാണ്. ഇത് ക്യാമറ തന്നെ കാണാൻ നല്ല അടിപൊളി. അപ്പൊ നമ്മള് കണ്ണിൽ കാണുന്നത് നമ്മളെ ഇതിലേ ഒന്നുകൂടി വെതർ കണ്ടീഷൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരുന്നുണ്ടല്ലോ. ആ ഇന്ന് ഇന്നലെ അടിപൊളി ബ്രൈറ്റ് കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിഞ്ഞ് ഇന്ന് 8:00 പണി കിട്ടി, തീരേ ക്ലിയർ ഇല്ല. എന്നാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ടൊക്കെ മൂടിക്കെടുക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. എന്താവെന്താന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ BRO-ന്റെ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. റോഡ് ഇവിടെ കുറച്ച് വീതി ഉണ്ടാവും, പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുൾ പോകുന്നതാണ് പറഞ്ഞു കേട്ടെ, നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രാമം. ഇവിടുത്തെ എല്ലാം ഈ മരത്തിന്റെ പനയുടെ ഓലല്ലേ, അത് വെച്ചിട്ടാണ് ഇവിടുത്തെ വീടുകൾ ഇപ്പോഴും അധികം. പക്ഷെ വീടുകളൊക്കെ ഭയങ്കര വലിയ വീടുകളാട്ടോ. നമ്മള് ലോങ് വേലൊക്കെ കണ്ട ചെറിയ വീടല്ലേ ഇനോ. ഇപ്പൊ ഇതാക്കണ വലിയ വീടുകളൊക്കെ ആണല്ലോ ഇടിയിട്ടുണ്ട് ഇതാക്കണം. അതിന്റെ ഷേപ്പൊക്കെ മാറി വീടിന്റെ അകം എടുക്കാൻ പറ്റും. നമുക്ക് ഈ മെച്ചുക്കാൽ എടുക്കാം. മെച്ചുക്കാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് 156 കിലോമീറ്റർ ആണ് ഓടാനുള്ളത്. അപ്പൊ 156 കിലോമീറ്റർ ഓടാൻ 4 മണിക്കൂറാ മാപ്പ് പറയുന്നത്. പക്ഷെ 40 മണിക്കൂർ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും. അപ്പോൾ നമ്മളെ അണ്ണ വെഹിക്കിൾ വരുന്നുണ്ട്. ബൈക്കൊക്കെ സെറ്റായി, ബൈക്കൊന്നും പണി തരൂലെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ഉഷാറാക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കിബീത്തോ അങ്ങോട്ട് പോയ ആ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ അടിപൊളി കിട്ടിലും സാധനമാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ യാസിനെ? അപ്പോൾ ഇനി കോലം കണ്ടില്ലേ. ഒക്കെ പോട്ടെ, എല്ലാത്തിനും നിങ്ങളുടെ അടുത്ത് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയില്ലേ. അപ്പൊ ഇനി വരുന്ന സാധനങ്ങള് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കഴിഞ്ഞ് വ്യൂ ഇങ്ങനെ പറപ്പിച്ചു തരണം. അപ്പൊ നിങ്ങളെ പ്രതീക്ഷിച്ചോണ്ട് ഞങ്ങള് ഇന്ന് കിബീത്തോയിലോട്ട് പോവാണ്. അല്ല മെച്ചുക്ക, ആ കിബീത്തോ കിബീത്തോ എന്നെ പറഞ്ഞ് കിബീത്തോ ആയി പോയിട്ടോ. മെച്ചുക്കയിലോട്ട് പോവാണ്. അതിന്റെ അടുക്ക് എന്തെല്ലോ വില്ലേജുകളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ കണ്ട് നമുക്ക് പോവാട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പോന്നു. അപ്പം ആദ്യത്തെ വില്ലേജ് ആട്ടോ നിങ്ങളോട് കാണിക്കുന്നത്. ഫസ്റ്റത്തെ വീട് മാത്രമല്ല, ആദ്യത്തെ വീട് കിട്ടില്ല, ബാക്കി എല്ലാരും ട്രഡീഷണലായിട്ട് നോക്കി നോക്കി. ഇന്നലത്തെ പോലെ തന്നെ അല്ലേ, എല്ലാ മരങ്ങളെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കടക് പൂട്ടി പൊംടി പൊംടി എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ. നല്ല രസം, ഒരു നല്ല ഓലയും കൊണ്ട് തന്നെ അയ്യോ, നമ്മളെ കേരളത്തിലെ പോലെ പൂവൊക്കെ വെച്ച് സെറ്റാക്കി വീട്. ഒരു അമ്മച്ചി ഒരു കുട്ടി അതാ ഇങ്ങനെ പോന്ന്. ആ വീടൊക്കെ നല്ല വലുപ്പുണ്ട്. ആ ഗ്രാമത്തിലോട്ടൊക്കെ കയറിയുണ്ടല്ലോ, വ്യൂ വേറെ ലെവലായിട്ട് കിട്ടും. കോവിഡ് സീൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറിച്ചല്ലാത്തത്. അടിപൊളി കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കി സിങ്ങ് കാണാൻ പറ്റുമെന്നറിയില്ല. നല്ല കിടിലം വ്യൂ അല്ലേ രാവിലെ തന്നെ. ഓ പിന്നെ മെച്ചുക്കേനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ, വിവരിച്ചുതരാം. മെച്ചുക്ക വേറെ ലെവലാണ്. ഇവിടെ മറ്റേ കൃഷി നടത്തുന്ന പോലെ കേട്ടോ, തട്ട് തട്ടായിട്ട് വീടുണ്ടാക്കി വെച്ച്. ആ കേട്ടോ എന്നിട്ട് ഈ വീടൊക്കെ നോക്കി നിങ്ങള്, പണ്ടത്തെ ആ ഒരു ടൈപ്പിൽ. അവിടെ ഒരു ചെറിയ കടയും സെറ്റപ്പൊക്കെ ആയിട്ട്, മീറ്റ് ചിക്കൻ അവൈലബിൾ എന്ന് കരുതിയിട്ടുണ്ട്. എടാ ഇവിടെയും മറ്റേ കൃഷിയാ, തട്ട് തട്ട് കൃഷിയാ. എന്താ ഒന്നാമത് ഇനി അങ്ങോട്ട് കുന്നിൻ പ്രദേശത്തോട്ടാണ് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും തട്ട് തട്ട് കൃഷി. പിന്നെ സ്കൂള്, ഇതാട്ടോ സ്കൂള്.
എന്ത് വൃത്തിയുള്ളൊരു സ്കൂൾ, വൈബ് സ്കൂൾ. നമ്മൾ ഈ അരുണാചലിൽ കയറിയപ്പോൾ മൊത്തം വൈബ് സ്കൂളുകൾ മാത്രമാണ് കാണാൻ തുടങ്ങി. വൈബ് ഗ്രാമങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാം, അരുണാചലിൽ റോഡ് സൈഡും ടൗണൊന്നും വൃത്തിയില്ലെങ്കിലും ഇവർ ഓരോ ടൗണിൽ നിന്ന് വിട്ടിട്ട് കുറച്ചിങ്ങോട്ട് കയറിയിട്ടായിരിക്കും ഓരോരു വില്ലേജ് ഉണ്ടാവുക. കിഡു അതൊക്കെ ഉണ്ടല്ലോ, നല്ല കിഡുവാക്കി വെച്ചിരിക്കുന്നവർ നല്ല വൃത്തിയിൽ. ഞങ്ങളൊരു വില്ലേജിൽ ഒരു റോഡ് സൈഡ് മാർക്കറ്റിൽ നിർത്തിയത്, നമ്മൾ അണ്ണനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡ് മാർക്കറ്റിൽ എന്തൊക്കെ ഉള്ളത് നോക്കാം. ഹായ്, എന്തുവാ വേണ്ട? ആ പുഴു പത്തുറുപ്യന്റെ വേമോ? ആ ഇത് ചപ്പാണ് ലേ. ആ ചപ്പ്, ഇത് മറ്റേ ഇതല്ലടാ ചട്നി. ചട്നിക്കില്ലേ മഷ്റൂം. ആപ്കാ നാം കേ? മോമോ മത്തേ. ഓക്കെ അച്ഛായേ. ഒരു സാധനം ഉണ്ടെന്ന് കൊട്ട നോക്കിയേ. എന്തോ പറയുന്നുണ്ട്. നമ്മൾ മറ്റേ ചേച്ചിനെ കൂടി മൈൻഡ് ആക്കിയില്ലേ, ചേച്ചിക്ക് വിഷമാവും. ഹലോ, കേരളസേ? ഗുബ്നെ കേലിയായേ? ആദി ഏക്കേ ബാംബു ഷൂട്ട്. പറ്റൂല ചേച്ചി, നോമ്പായി പോയി ഇല്ലേ നോക്കേ നമുക്ക്. ഷോ ദീദി ഇത് ചപ്പല്ലേ? അച്ചായേ. വില്ലേജ് മേ കുടുംബക്കാര്. അടിയാണല്ലോ അച്ഛായ ദോനോ. കിതർ? ആ കിതർ കേരള മേം. കൊച്ചി? മറിയ. അപ്പം അടിപൊളി. എന്തായാലും നോമ്പില്ലായിരുന്നു, ഇതൊക്കെ കഴിച്ചു നോക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. എന്തായാലും ഏ ക്യാ ദീദി, ഓ ഇത് കൊറോണ പോകുന്നു. ആ ടൂറിസ്റ്റേ. ഇവിടെ കേറി എന്തായാലും അടിപൊളി. ഇവരെ ഇതൊക്ക് മാർക്കറ്റ് നോക്കി, റോഡ് സൈഡ് മാർക്കറ്റ്. ഇവര് എങ്ങനെയാണ് ഇത് വിൽക്കുന്നതെന്നൊന്നും അറിയില്ല. റോഡ് സൈഡ് മാർക്കറ്റ്. എന്തായാലും അരുണാചലത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാ. ആ ടാറ്റാ ടാറ്റാ. ഓക്കെ ചായക്ക് കുടിക്കട്ടോ. അപ്പോൾ ഗൈസ്, ഹാലോ കഴിഞ്ഞിട്ടുള്ള വലിയൊരു ടൗൺ ആട്ടോ ഇത്. വലിയൊരു ടൗൺ അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനും
സ്റ്റേയും എല്ലാം കിട്ടും. ഈ ടൗണിന്റെ പേരെന്താ? കമ്പ, കമ്പം തേനിയാ. ഇവിടെ ഹോസ്പിറ്റല് കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മളെ ഓടിട്ടല്ല ഓലയിട്ട വീട്ടങ്കാട്ടി കുറച്ചു കൂടി അത്യാവശ്യം ഇതുള്ള ബിൽഡിംഗ് ഉണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഈ റോഡ് ബി ആർ ഒൻ്റെ കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര വൃത്തി എന്ന് പറഞ്ഞ എല്ലാവരും. ഓ ആ ബി ആർ ഒൻ്റെ റോഡ്, ബി ആർ ഉയരാണ്. അതാ ചിക്കൻ കട, ഇവിടെ മെയിനായിട്ട് ചിക്കൻ കടയാണല്ലോടാ റോഡ് സൈഡ് മൊത്തം. നോൺ വെജ് അടിപൊളിയായിട്ട് കഴിക്കും. വലിയ വലിയ ബിൽഡിങ്സൊക്കെ കൊള്ളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അരുണാചല്, എന്താ അറിയില്ല. ഓ ഈ ഈ വീട്ടിലൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു വീട്ടിൽ ഒന്ന് താമസിക്കണം എന്നൊക്കെ ഉണ്ട്. മുസ്ലിം ഹോട്ടലോ? അത് നോർത്ത് ഈസ്റ്റിൽ ഞാൻ കണ്ടൊരു വെറുപ്പിക്കൽ കാര്യമാണ്. എന്ത് മുസ്ലിം ഹോട്ടൽ, ഹിന്ദുസ് ഹോട്ടൽ, ക്രിസ്ത്യൻസ് ഹോട്ടൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഓരങ്ങനെ ഇതുവരെ എഴുതി കണ്ടിട്ടില്ല. മെജോറിറ്റി ആ ഓരാണ് ക്രിസ്ത്യൻസാണ്, പക്ഷെ ഓരങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ വേണ്ട. എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഹലാൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ചിലപ്പോൾ മുസ്ലിം ഹോട്ടലിൽ നിന്ന് എഴുതിയത്, ഇല്ല അല്ലെ ഹലാൽ ഹോട്ടലിൽ നിന്ന് എഴുതിയാൽ പോരെ. ആ ആ ബുദ്ധിസ്റ്റുണ്ട് അല്ലേ. ഓക്കെ. ആ നമ്മൾ മതപരമായിട്ടുള്ള വിഷയങ്ങൾ ആദ്യം എടുത്ത് പറയുന്നില്ല, കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി പറഞ്ഞു. ആ വിഷയം അതുകൂടെ വിട്ടു കേട്ടോ. ഓക്കെ. ആ നമ്മൾ അടുത്ത സ്ഥലത്തോട്ടേക്കൾ പോകുന്നു, ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്തൊരു വില്ലേജിലെത്തി. ഈ വില്ലേജിൻ്റെ പേരെത്ര? ടൗണ് ഏതാ? കൈ എന്ന് പറഞ്ഞൊരു ടൗൺ എത്തി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ, അതായത് അരുണാചൽ ഈ സൈഡിലോട്ടുള്ള ആൾക്കാർ കുറച്ച് ഡേഞ്ചറാണ്. ഇന്നലെ നമ്മളൊരു ഡോക്ടറെ കണ്ടിരുന്നു ഞങ്ങൾ സ്റ്റേ നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഡേഞ്ചറാണ്, അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നോക്കുക, ഓരോ ഇങ്ങനെ അടുക്കാൻ വേണ്ടി വരും, അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെയുള്ള മെയിൻ മെയിൻ ഏരിയകളിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട് ആൽക്കഹോൾ ഡ്രിങ്കിങ് പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കുമ്പോൾ ഇവിടെ കള്ളിന് വില കുറഞ്ഞുകൊണ്ട് എല്ലാവരും വാങ്ങി ഒരേ അടി, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഒരേ അടിയാണ് ഇവിടെ ഉള്ളവർ. അതുകൊണ്ട് എല്ലായിടത്തും ചായത്തോട്ടായാലും അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ വെള്ളം അടിക്കാൻ പാടില്ല, ചർച്ചിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും. വെള്ളം അടിച്ചിട്ടായിരിക്കും പകുതി വരും, പകുതി ടൈമിലും എന്ന് പറഞ്ഞു. ഇതൊരു പള്ളിയാട്ടോ. ഈ വില്ലേജ് നോക്കി എന്ത് രസമാണ്. ആ ഞാൻ ഇങ്ങനെ പറയുന്നില്ല, പക്ഷേ വില്ലേജിൽ പണ്ടത്തെ ആൾക്കാരില്ലേ നമ്മളിങ്ങനെ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ, ആ മുത്തശ്ശിമാരും എല്ലാവരും. പിന്നെ ഞാൻ ഇവിടെ കണ്ട് വേറൊരു പ്രത്യേകത എന്താ അറിയോ, നമ്മളെ നാട്ടിലൊക്കെ ടൗണിലൊരു കടയുടെ ചുറ്റും കുറേ ആണുങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നേക്കാം, ഇവിടെ അതിന് വരെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഓരോ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, മുറുക്കി ഇങ്ങനെ ഇരിക്കുക. ആ ബീഫ് ആൻഡ് ചിക്കൻ. ഓഹോ ഓഹോ, റോഡ് പൊളിഞ്ഞു കുഞ്ഞി പണിപാളി. അപ്പോൾ ഞാൻ പറയില്ലേ റോഡ് സൈഡ് ഒന്നും ആണുങ്ങളെ കാണാനല്ല പെണ്ണുങ്ങളാണ്, കണ്ടില്ലേ ഓരോ പണിയെടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. മോളെ വെട്ടിക്കൊണ്ട് കേട്ടോ ഒരു. ആഹാ ഇങ്ങനെയാണോ റോഡ് ഇഞ്ഞ അങ്ങോട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം രണ്ടാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, ഈ പുള്ളിക്കാരുടെ മോൻ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, മലയാളി ആളോ അത്. അപ്പോൾ വേറെ ആരെയും ഫ്രം എന്ന് ചോദിച്ചപ്പോൾ കേരള ആണ്. അങ്ങനെയാണ് സംഭവം, ഇവിടെ നമ്മൾ കണ്ടെത്തില്ല മലയാളികളെ. പക്ഷെ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു ആർമിക്കാരനെ കണ്ടായിരുന്നു. പക്ഷെ ആള് ഇത് റൈഡ് ചെയ്താ ബൈക്കുമായിട്ട് ഇറങ്ങിയതാ ഗുവാഹത്തി നിന്ന് അവര്. ഏത് പേരെങ്ങനെയാ? നിഖിൽ. നിഖിൽ എന്തോ മുഖം കാണിക്കാതിരിക്കുന്നു. മറ്റേ സിനിമയില് പറയണ്ടേ വീങ്ങിയിരിക്കാന്ന് പറഞ്ഞു. എന്റെ പേര് അക്ഷയ്. അക്ഷയ്. ഞാന് നാട്ടില് കോട്ടയത്താണ്, ചങ്ങനാശ്ശേരിയിലാണ്. നമ്മൾ രണ്ടാളും ചങ്ങനാശ്ശേരി തന്നെയാണ്. നീ വീഡിയോ എടുക്കാണ്ടിരിക്കണോ? നമ്മള് അണ്ണ വരുന്നുണ്ട്. അണ്ണൻ എത്തിയോ? ഞങ്ങളെ ഇവിടെ ഒരു ബാംഗ്ലൂരുകാരനുണ്ട്, മൂപ്പര് പതുക്കെ എത്തുള്ളൂ. വിക്രാന്ത്. We found Kerala people, Malayali, weird. അപ്പോൾ ഗൈസ് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ റോഡ് മോശമായി. ഞാൻ പറഞ്ഞു ഇവിടെ ചേച്ചിമാർ കൂടുതൽ പണിയെടുക്കുന്ന സ്ഥലമാണ്. ചേട്ടാ ചേട്ടാ പതുക്കെ അടിക്കേ, എൻ്റെ മേത്ത് തീർപ്പിക്കില്ലേ. അത് കെ ജി എഫത്തെ മറ്റേ ചുറ്റിക അടിപൊളി സാധനം. ഓ ഇവരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. താങ്ക് യു സാർ. യാറോ ഓമ്മോ, പുള്ളിക്കാരനെ ഈ കൂടെ കയറ്റി പോയത്.
കറിയും പായസൊക്കെ കഴിച്ചിട്ട് ഇന്നും പായസമാണല്ലോ. ആദ്യം കുറച്ച് നല്ല റോഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ, ഞങ്ങൾ ഓടി ഓടി 70 കിലോമീറ്റർ ഓടി കുറച്ച് ഉള്ള ഏരിയകളോട്, അതായത് മലേൻ്റെ സൈഡിൽ കൂടെ ആട്ടോ അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കണ്ടീഷൻ നോർമൽ, എന്താ പറയുക, ഓഫ് റോഡിൽ നോർമൽ. അപ്പം അങ്ങനെ റോഡില്ലാത്ത അവസ്ഥ ഒന്നുമില്ല, എന്നാലും മഴ ഉണ്ടെങ്കിൽ ഇത് സീനാണ്. താഴെ വലിയ പുഴ കാണാൻ പറ്റും. ഓ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ, മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓ, ഒരു കടയോ അങ്ങനത്തെ ഒന്നുമില്ല. ഓ, നല്ല തെളിഞ്ഞ വെള്ളം, പിന്നെ ഒരു കടയോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് VRO-ൻ്റെ കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോകും, ആർമിക്കാരതും. ആ ഇവ, ഓ മേൻ, കൊക്ക കേട്ടോ, അപ്പുറത്തോട്ടൊക്കെ കണ്ട് പോയാലുണ്ടല്ലോ. ഇതിൽ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ. ആ, നമ്മൾ നോർമലി ഇങ്ങനെ പോവുക, അതേ നടക്കത്തുണ്ടാവുള്ളൂ. ആ അതാ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റോഡ് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി നോക്കും, അതേ നടക്കുള്ളൂ. എന്തായാലും വൈബ് സ്ഥലത്തോട്ടുകളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ മനസ്സിലുള്ളൂ. അതായത് ഇന്നലെ ഞങ്ങളൊരു ചങ്ങായിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ കഷ്ടപ്പെടുക, കഷ്ടപ്പെട്ടാലല്ലേ നിങ്ങൾക്ക് മെമ്മറീസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് കഷ്ടപ്പാടായി തോന്നിയാലും ഭാവിയിൽ നിങ്ങൾക്ക് ആലോചിക്കുമോ, ഒരു ഫോട്ടോ 10-20 കൊല്ലം കഴിഞ്ഞ് ഈ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉഷാർ, നിങ്ങളെ മനസ്സിൽ അന്ന് കിട്ടുന്ന ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു പുള്ളിക്കാരൻ. അത് സത്യമാണ്. ആ സത്യം, നമ്മൾ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എന്തോ ഒരു വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. നമ്മളെ വീട്ടുകാരൊക്കെ ആ വീഡിയോയിലൊക്കെ കാണുമ്പോളേ, എന്തായാലും അങ്ങനെ അങ്ങനെ സന്തോഷിക്കുക, വേറെ എന്താലേ, ഇതാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ജീവിക്കുക. അയ്യോ, ഇതെന്താ ചെക്ക് പോസ്റ്റ് ഇവിടെ, എനി പ്രോബ്ലം. ഇതെന്താ ചെക്ക് പോസ്റ്റ്, തുറന്നു നോക്കടാ, നമുക്ക് തുറന്നു കയറാ. എന്നാ അവിടെ വരെ പോയോക്ക് മാറി, ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ടോ? അല്ല, ഒരാളിവിടെ നിർത്തിയിട്ടുണ്ട്, ഒരു ഡൗട്ട്. മാറി, ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം, തീയൊക്കെ ഇട്ടിട്ട്. ഇത് കൊക്കയാണല്ലോ, ഇങ്ങോട്ടൊന്നും ആരും വരാമ. ബാരേ ബജേ പ്ലീസ്, കട്ടിങ് എന്റെ മോനെ, ബാരേ ബജേ വേണമെന്നോ? ആ എന്താ കാരണം, എടാ ഇനി പിന്നെ 12 മണിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. അയ്യോ, ഹായ്, ആ മെച്ചുക്കാ, തോടാ സ്പേസ് എന്താ ആ അതാ പറഞ്ഞ 12 മണി കഴിഞ്ഞ് 1 മണിക്കേ പോകാൻ പറ്റുള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ ഓക്കെ, അവിടെ അണ്ണനുണ്ട്. ഇവിടെ പെട്ടുപോയി എന്നാണ് തോന്നണേ, കാരണം ഇവിടെ പൊളിച്ചിട്ടിരിക്കുക.
നോക്കട്ടെ ഇറ്റാച്ചി ഇവിടെ പൊളിച്ചിട്ടുണ്ടോ ഓ പറഞ്ഞു ആ ടീ പൊളി ആ എന്താ നാളെ ഗൈസ് ഇവിടെ മണിക്കൂറുകളായി വെയിറ്റ് ചെയ്യുന്നത് ദീദി ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു സാധനം നമുക്ക് നോമ്പായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഇവിടെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് ഇതുണ്ട് ഈ വടി ഉണ്ടോ ഈ വടീൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാക്കിയത് ഇതാ ഈ വടി യാ ഇവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഹൗ ഇറ്റ് ഈസ് ഗുഡ് യാ എല്ലാവരും പറയും ഫ്രൈ ചെയ്ത പോലെ ഉണ്ട് എന്നൊക്കെയാ ഇവിടെ ഒക്കെ ഓരോ സ്പെഷ്യാലിറ്റി അതാ അടുത്തതിൽ ദീദി കാട്ടുന്ന ഓരോന്ന് പറിച്ചുകൊണ്ട് ഇതിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്താണ്ടാ ഇതിലുണ്ട് ദീദി ആ ഗറം എന്നാ പറഞ്ഞ് അത് കാണിച്ചുതരാം ഇങ്ങനത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് ബ്രെഡ് ക്യാൻ ഓക്കെ ഹൗ ഇസ് ഇറ്റ് ഇറ്റ്സ് ഗുഡ് ഐ തിങ്ക് യു ലൈക്ക് ഇറ്റ് ഓക്കെ സ്റ്റിക്കി ബിറ്റർ ഓക്കെ ഒരു വടി നിന്ന് ഇതാ കേട്ടോ കാണിച്ചുതരാം എൻ്റെ മോനെ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കമ്പും കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടൂല കേട്ടോ ഇതെന്താ പാമ്പോ എല്ലാം ഒരു വെറൈറ്റി തന്നെ സമ്മതിച്ചിരിക്കുന്നു ആ ഇവിടെ അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാവരും ഒരു സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഈ സാധനം അച്ഛേ ഗുഡ് ഇവിടെ പട്ടാളക്കാരും കുറേ ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോൾ സമയം ഏകദേശം 12:07 കുറേ നേരം ഈ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഒരു രക്ഷയില്ല ടൈം കുറേ എടുക്കും റോഡ് പണി നടന്നുകൊണ്ടേയിരിക്കുക ഞങ്ങൾ വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു കുറച്ച് നേരത്തെ മുന്നേ അപ്പോൾ ഗൈസ് നമുക്ക് പോകാമെന്ന് തോന്നുന്നു എടാ എടുത്തോ നിൽക്കാനോ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടോ എന്താ അവിടെ എന്താ സീനറി അപ്പുറത്ത് എടുത്ത് പോളിച്ച് നാശാക്കിട്ട് ക്ലീൻ ചെയ്തിട്ട് വൃത്തിക്ക് ആണോ പ്രതീക്ഷ ഉള്ളത് അത് മാത്രമാണ് ഞങ്ങള് പട്ടാളക്കാരോട് കമ്പനിയൊക്കെ ആയി രസമായിരുന്നു ഇപ്പൊ പോകാൻ പറ്റും തോന്നുന്നു 5 മിനിറ്റുണ്ടുള്ളിൽ സാരല്ല എന്ത് ചെയ്യാനാ 9:30 to 12:30 എടാ വാടാ വാടാ കേറി അതാ ഓൻ റെഡി ആക്കിനാണല്ലോ പറയുന്നത് ആ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരാൻ തുടങ്ങിയില്ലേ ഇവര് നടുവ് കുടുങ്ങിയതാ ഓക്കെ ഓ ഇതാണ് ഇപ്പൊ ഇത്രയും പൊളിച്ചിട്ട് വെറുതെ ആവശ്യമില്ല അതല്ലേ രണ്ട് ഇറ്റാച്ചി പണിയൊക്കെ എടുത്തേ മഴയൊക്കെ കൂടി ആയിരുന്ന കോമഡി ആയിരുന്നു എന്നാല് മഴ പണിയെടുക്കൂല ഓ
ഓഹോ മഴ ഇല്ലാത്തോ മാതിരല്ല ഓ ഗയ്സ് റോഡ് വൻ മോശം കുറച്ച് വണ്ടി ഉള്ളൂ അല്ലേ ബ്ലോക്ക് കിടക്കി കിടക്കുന്നേ ഓ ഇത് എന്തുവാടാ പായസോ ട്രാക്ക് മാറ്റേണ്ടി വരും എന്നാലേ പോകത്തുള്ളൂ ഓ നാളെങ്ങാനും മഴ പെയ്താണ്ടല്ലോ ക്രീമായിട്ട് കിടക്കുന്നുണ്ട് ഓ ഗൈസ് ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒരു വില്ലേജിൽ നിർത്തിയ ഏനുണ്ട് അടിപൊളി സ്ഥലമല്ലേ ഓ ഈ സൗണ്ട് പറക്കി അവിടെ ഒരു ദീദിയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും പണിയെടുക്കുന്നുണ്ട് എന്താ ചോദിച്ചു നോക്കാം തലയിൽ തട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ എന്തുറ്റി നോമ്പായിട്ടായിക്കില്ലേ ഹായ് മെച്ചുക്കാ घूमने के लिए ठीक है विलेज देखने के लिए ये ऐसे बच्चे जगह तो हम लोग हां आपका घर रास्ता में पीछे आपका घर नीचे में इधर में क्या है दुकान और हां बनेगा घर बनेगा हां और दुकान आप लोग क्या आप लोग कहां से केरला केरला कहां से केरला 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 से मालूम मालूम है केरला सुनता है देखा नहीं है आप लोग तो पूरा सारा पैसा कमा रहा है देखो इतना बाइक में एक रानी में कितना अड़ा ग्रफिल केरला बाबू तरफ से जा रहा है ना गवर्नमेंट जाने नहीं गवर्नमेंट नहीं अभी हमारा अपना तरफ से हाँ अपना पक्ष से तो पैसा रखने का है नहीं थोड़ा कॉमन है हाँ ऊपर को मत्ते चाइना लुक लिए आपका नाम क्या है नाम हमारा नाम दुपू है दुपू 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 विलेज है दुपू विलेज है आपका नाम दुपू है दुपू है हमारा आपका नाम नाम बुरी 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 बोल लो अरे यार नोड़ा अरे यार इधर ताले अल्लाह पार्टी कर के दे ओके ओके ठीक है इंडिया गवर्नमेंट से भक्ति रहता है ना अपना पक्ष है നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാവില്ലല്ലോ ടീക്ക് ടാറ്റാ ടാറ്റാ ആപ്കാ വില്ലേജ് അച്ഛായ് ആ ദുപ്പു വില്ലേജ് കാംപുര ദുപ്പു വില്ലേജ് ആൾക്കാരൊക്കെ പൊളിയാ എൻ്റെ മോനെ ആ എമ്മാര് വ്യൂ ആ നോക്ക് ഈ ഇതിലൊക്കെ ഫില്ലർ നോക്ക് ഫില്ലർ അല്ല യെസ് മഞ്ഞുമല കാണാൻ തുടങ്ങി ഇല്ലേ നോക്ക് ഇത് എങ്ങനെയാണോ ഈ തൂണിലോ നിക്കുന്നേ യെസ് അടിപൊളി ഓ 60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ടൗണുള്ളൂ വീട്ടിലോട്ട് കേറാനുള്ള സെറ്റപ്പ് അടിപൊളി സെറ്റപ്പ് എല്ലാം മോളേലേ ഗൈസ് ദീപു വില്ലേജ് അടിപൊളി കേട്ടോ ആദ്യമായിട്ടാണ് റോഡ് സൈഡിന്റെ വില്ലേജ് കാണുന്നത് ഇല്ലെങ്കിൽ എല്ലാം ഉള്ളിലോട്ടാണ് ഉണ്ടാവല് കുറെ കടകള് അതായത് നമുക്ക് ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ അവിടെ മക്കളൊക്കെ കളിക്കുന്നുണ്ട് ഇവരൊരു കോൺഫറൻസ് ഹാൾ പോലത്തെ ഒരു സെറ്റപ്പാടാ ഇത്രേ ഉള്ളൂ വില്ലേജ് കഴിഞ്ഞ് ഒരു ഒരു വില്ലേജിൽ ഞാൻ പറഞ്ഞതാ ഒരു 10-30 വീട് 10-20-30 വീട് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല ഇല്ലതൊക്കെ നല്ല രസവും സിമ്പിൾ ലൈഫ് അപ്പൊ നമ്മളിതാക്കണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതാക്കണേ അയ്യോ അപ്പൊ നമ്മളിതാക്കണം ഇങ്ങനെ പോകുന്ന വളവിലൊരു കിടിലം വേറെ ലെവല് 1, 2, 3, 4, 5 മലകൾ ഇങ്ങനെ 6 ആറ് വേ
അതിന്റെ നടുക്ക് അവിടെ ഒരു ഗ്രാമവും കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഉരുൾപൊട്ടൽ ഇടന്നിട്ടുണ്ട് മോനെ, പൊട്ടി പൊളിഞ്ഞുകൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഗോപ്രോയിൽ എന്തോ ഒരു മൂടായിരിക്കും, പക്ഷെ കണ്ണിന്റെ പിക്സൽ അടിപൊളി. ആ വെള്ളം വരുന്ന സൗണ്ട് ഒരു കാര്യം ചെയ്യാ, ഞാൻ ഗോപ്രോനെ വിളിച്ചു പറയാം കണ്ണിന്റെ പിക്സൽ ഇതിന് കൊടുക്കേ. ആ പൊളിക്കില്ലേ, പഠിച്ചോ തന്നെ വണ്ടി വരും. ഇത് നോക്കി അതിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ വെള്ളം ഇങ്ങനെ മലിന്റെ മുകളിൽ നിന്ന് പൊട്ടി വരുന്ന നദിയാണ്. ഇത് ബ്രഹ്മപുത്രയിലോട്ടാ പോകുന്നത്. ഈ മലിന്റെ മുകളിൽ നിന്നുള്ള വെള്ളം ഇത് ചൈനയിൽ വരുന്ന എനിക്ക് വല്ല ഐഡിയ ഉണ്ട്. എല്ലാം ചൈനയിലാണല്ലേ, ചൈനയിൽ ഇവർക്ക് വരുന്ന പാവം ചൈനക്കാരെ വെള്ളമൊക്കെ നമ്മളെ ഊറ്റി കുടിക്കുന്നു. ബ്രഹ്മപുത്ര പോയിട്ട് പിന്നെ നേരെ തായോട്ട് ബ്രഹ്മപുത്ര ഹോ പറയാൻ കിട്ടില്ല, പല്ലേ കണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല നീങ്ങി നോക്കിയാലോ, നീങ്ങി നോക്കാം ഗൈസ്. ദാ വെൽക്കം ടു മെച്ചൂക്ക, മെച്ചൂക്ക വാലിയിലോട്ടുള്ള എൻട്രി ആണ് കേട്ടോ. അപ്പം അപ്പം ഈ ഒരു ചെറിയൊരു സ്ഥലത്തിയപ്പോൾ പട്ടാളക്കാരെ ഉണ്ട്. അപ്പം നമ്മൾ നോമ്പാണെങ്കിലും പുള്ളിക്കാരന് ഫുഡ് കഴിക്കണമല്ലോ, നമുക്ക് റെസ്റ്റും ആവും, പുള്ളിക്കാരന് ഫുഡും കഴിക്കാം. അപ്പം എങ്ങനെയുണ്ട് ഹോട്ടൽ? ഹോട്ടൽ അപ്പം ഗൈസ് ഇതാണ് ഹോട്ടല്. എൻ്റെ മോനെ അടിപൊളിയില്ലേ കാണാൻ, ഇവിടുത്തെ സീറ്റിങ്ങൊക്കെ നോക്ക്, വേറെ ലെവൽ സെറ്റപ്പ്. ആ ആ അവിടെ മൂപ്പര് അവിടെ ഉണ്ടാവും. കിച്ചൻ സത്യം നോമ്പ് കാലത്ത് അങ്ങനെ പറയാൻ പാടില്ല വിശക്കുന്ന. അപ്പം ചേട്ടായി കഴിച്ചോട്ടെ. വ്യൂ ആ ആണോ, ഇവരെ സെറ്റപ്പ് കൊള്ളാട്ടോ. എടാ ഇന്നലെ ഇവിടൊക്കെ വന്ന് നിന്നാ മതി, നമുക്ക് ഈ നെറ്റ് കിട്ടാതെ ഒറ്റ സീനാ. ഇന്റർനെറ്റ് ഇല്ല, അതന്നെ അതാണ് സീൻ. ഒന്നുമില്ല ഓരോ വില്ലേജ് താണ്ടി 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 പോവട്ടോ. റോഡ് വറ്റ മോശമായി തുടങ്ങി വീണ്ടും. പക്ഷെ വില്ലേജ് നല്ല വ്യൂ. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഇവരെന്താ കാണിക്കുക എന്നാ. ഒരു ബൈക്ക് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ 3-5 മണിക്കൂർ എടുക്കുന്നത്. വെറും 114 കിലോമീറ്റർ ഓടാന് രാവിലെ എത്ര മണിക്കടാ, 7:54 തുടങ്ങിയതാ, ഇപ്പോൾ 2:36 അയ്യോ. ഗ്രാമത്തിൽ ഓരോ കടകൾ മോനെ, അന്തസ്. നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കി ഒരു വെള്ളച്ചാട്ടം. പോളി വെള്ളച്ചാട്ടം അല്ലേ, നിർത്തി ഒന്ന് കണ്ടേക്കാം. വാ ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ ടാറ്റോ എന്ന് പറഞ്ഞ സ്ഥലവും. നല്ലൊരു അടിപൊളി ഗ്രാമവും, വലിയ ടൗൺ ആയിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും നല്ല അടിപൊളി. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് പിള്ളേർ കളിക്കുന്നത്, എന്ത് രസമുണ്ട് കാണാൻ. ഓ യാസിനെ ക്യാമറ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കുറച്ചുകൂടി വലിയ വീടുകൾ ഓടിയിട്ടോ, ഷീറ്റാണ് ഇവിടെ അധികം ഉള്ളത്. ഇതുവരെ നമ്മൾ പുല്ലായിട്ട് ചെക്കന്മാർ പൊള്ളി, ഒരു രക്ഷയില്ല. എന്ത് രസം അവിടെ കാണാൻ. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടായിരിക്കുമല്ലോ റോഡ്, മെച്ചൂക്ക ഇങ്ങോട്ടാ, വേ ടു മെച്ചൂക്ക ആക്കണം. അവിടെ ബോർഡുണ്ടോ, വെൽക്കം ടു ടാറ്റോ ദ ലാൻഡ് ഓഫ് ആർട്ടിബോ കമ്മ്യൂണിറ്റി. അതെ ഞാൻ പറഞ്ഞില്ല മെച്ചൂക്ക എങ്ങോട്ടാണെന്ന്, ലെഫ്റ്റാണ് ബോർഡുള്ളത്. അപ്പോൾ നമ്മൾ മെച്ചൂക്ക റോഡ് കയറിയിട്ടോ ഇവിടുന്ന് ആ അത് മറ്റേ റോഡ് ടൗണിലോട്ട് പോകുന്ന റോഡായിരിക്കും അല്ലേ, ടൗണല്ല താഴെ ഫുട്ബോൾ ഗ്രൗണ്ട് ഗ്രാമത്തിലോട്ടൊക്കെ പോകുന്ന റോഡായിരിക്കും. പിന്നെ അതാ ഷിയോമി ഹോം സ്റ്റേ ടാറ്റോ എന്ന് പറഞ്ഞത്, അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. ആ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ സംഭവം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ ചില്ലറ കളിയൊന്നും അല്ല, ഇത് അത്യാവശ്യം ചെറിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മളെ മെച്ചൂക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഏറ്റവും വലിയ ടൗൺ ഹെൽപ്പ് ചെയ്തായിരിക്കും ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ. പിന്നെന്താ പറയുക, നമുക്കിനി മെല്ലെ മുന്നോട്ട് പോയി നോക്കാം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ പോയി സ്റ്റേ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ്ങൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് കുട്ടികൾ വന്നായി പോയി, ഇവിടുന്ന് വെള്ളത്തിൽ കളിച്ചൊന്നും ഇരിക്കുക. നല്ല തണുപ്പ് കുടിക്കുന്നുണ്ട്, അവിടുത്തെ ചേച്ചിമാരൊക്കെ കണ്ടതാ ഫുള്ളെല്ലാവരും തലയിൽ തൊപ്പിയൊക്കെ ഇട്ട്. എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇന്ത്യ പോസ്റ്റ് പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് എടാ, ഇത് വലിയ ടൗൺ തന്നെയാ സീനെ. ചെക്കന്മാർ ഒരേ പൊളി, ഒരു രക്ഷയില്ല അല്ലേ. അപ്പൊ നമ്മളിതാ മെച്ചൂക്കയിലോട്ട് ഇങ്ങനെ പോകുന്ന അവിടെ വെറുതെ സൈഡില് ആ സൈഡിലൊരു ഗ്രാമുണ്ട് മക്കളോ, എല്ലാ കുന്നിന്റെ ചെരുവിലാണെന്നാ. അവർക്ക് റോഡ് ഒരു സാധനവുമില്ല, ഫുള്ള് നടന്നു പോകണം, കറണ്ട് ഉണ്ടാവില്ല, ഒന്നുമില്ല, ബേക്കിലാണെങ്കിൽ കിട്ടിയില്ല കുന്ന്. ആ കുന്നൊക്കെ അങ്ങോട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ
പറയാൻ പോലും അമ്മൻ ജെത്തിയവാനാണല്ലോ. ആ കുന്നോട്ട് അങ്ങോട്ട് വീണ് വീണ് അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ, വല്ലാത്ത ധൈര്യം അവിടുത്തെ ആൾക്കാർ. നമ്മുടെ നാട്ടിൽ ചെറിയൊരു മഴ പെയ്യും പോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എത്ര സീരിയസ് ആയിട്ട് ചെറിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് നമ്മളെ ആൾക്കാരെ സേഫാക്കി മാറ്റുന്നതെന്നുള്ള രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. ഗൈസ്, ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് കഷ്ടപ്പെട്ട് കണ്ണീരും കഷ്ടപ്പാടുക. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്നിട്ട് നമ്മൾ കണ്ട വ്യൂ ആട്ടത്, ആ ഫ്രണ്ടിന് ഫുൾ മഞ്ഞുമലകളൊക്കെ ചുറ്റും. നമ്മുടെ ഹിമാചലിന് വെച്ചു, അല്ല ഹിമാചലിന് മഞ്ഞുമല കണ്ടിട്ടുണ്ടാവും, പക്ഷേ അരുണാചൽ വന്നിട്ട് ഇജാതി മഞ്ഞുമലകൾ എന്ത് രസമാണ് നോക്കിയതൊക്കെ. ഇതൊക്കെ എന്തുവാ, ഇത് വീടുകളാ? എൻ്റെ മോനെ എന്ത് ഭംഗിയുള്ള സ്ഥലമെന്ന് അറിയോ, അടിപൊളി. ആ സൈഡ് ഫുൾ മഞ്ഞുമലകളാ, പക്ഷേ ഇപ്പം കുറച്ച് രാത്രിയായി പോയി, അതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് മെച്ചുക്ക എത്തി ഇനി എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കണം, ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കണം. അധികം ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യാ അസിന, നമുക്ക് നാളെ മെച്ചുക്കൻ്റെ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. എന്തായാലും വ്യൂ അല്ലേ ഇവിടെ, മെച്ചുക്ക വേറെ ലെവലാട്ടോ മക്കളെ. ഒന്നും പറയാനില്ല, നോമ്പിന് ക്ഷീണം വരെ ഞങ്ങൾ അന്നേരം ആ വ്യൂ കണ്ടപ്പോൾ മറന്നു. കുറച്ച് എങ്ങനെയാ വെച്ചാലേ മനസ്സിലായത്, എന്റെ പൊന്നോ, ഇവിടേക്ക് കേറിയാ കുറച്ച് ഭാഗം നമ്മൾ കണ്ടിപ്പോ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ വൃത്തിയായിട്ട് റോഡ് താണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു സ്വർഗ. ചുറ്റും മലകളും രണ്ട് സൈഡും ഇതാണ് മഞ്ഞുമല. മഞ്ഞുമല പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്ക് ഇല്ല. നെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ, ഇല്ല. ബി എസ് എൻ എൽ മാത്രം വർക്ക്, അത് നെറ്റ് ഇന്റർനെറ്റ് ഇല്ല, കോളിംഗ് മാത്രം എന്നാണ് നമ്മള് വായി പറഞ്ഞത്. നമുക്ക് 2G കിട്ടിയ കാര്യമില്ലല്ലോ, 3G കിട്ടിയ കാര്യമില്ല, 4G കിട്ടിയ കാര്യമില്ല. ഇവിടെ ഇവിടെ മെയിൻ ആയിട്ട് വരേണ്ട സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്ടോബറും നവംബറാ, വിന്റർ. വിന്റർ ഇവിടെ ഇപ്പം മഴയാണെങ്കിൽ ലുക്ക് ഉണ്ടാവില്ല. നാളെ സണ്ണി ആവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് പൊളിക്കുന്നത്. മാത്രല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടിപൊളി, നമ്മൾ യാത്ര ചെയ്തതില് ഒരു അടിപൊളി ചെറിയൊരു സിറ്റി, വാലി. വാലിയിൽ ഉണ്ടാക്കിയ ചെറിയൊരു ടൗൺ. ആ ടൗൺ എന്ന് പറഞ്ഞാണല്ലോ, ആ എൻട്രി ചെയ്ത് ആ ഗേറ്റിന്റെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കണ്ടതിന് ശേഷം അല്ലേ. നല്ല ഇതുണ്ടായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. എന്താ പറയാ, അതെ, അതാണ് നമ്മളെ പരിപാടി. ഇതിന്റെ മൊത്തം വീഡിയോ എടുക്കണം. അവിടെ നിന്ന് കുറെ അങ്ങോട്ട് പോയി, കുറെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ മെച്ചുക്ക വാലി ഫുൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമ്മളെ റൂം, നമ്മള് നിൽക്കുന്ന വീട് ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഇവിടെ പെർ ഹെഡ് 200 രൂപ. അതെ, രണ്ടാകെ കൂടി 400 രൂപക്ക് റൂമും ബാത്റൂമും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. നല്ല തണുപ്പാണ്, ഈ മണാലി പോലെ ഉണ്ട്. മണാലിനാട്ടിലും ഉണ്ട് ഇപ്പോ. മണാലി ഈ സമയത്ത് എത്ര തണുപ്പുണ്ടാവില്ല, അതിൽ നല്ല തണുപ്പാണ്. ഇത് ഒരു വേറെ ലോകം തന്നെയാണ്. ഈ ലോകം നമ്മൾ കാണണം. ഈ ലോകം കാണണമെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വീഡിയോ കറക്റ്റ് നാളെ 7 മണിക്ക് അന്നേരം വരണം. എല്ലാരും വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്, ഈ സപ്പോർട്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ശരിയായി കാണുമല്ലേ, ഇപ്പം ശരിയായിട്ടുണ്ടാവണം. ആ അപ്പോൾ ഗൈസ് നാളെ അപ്പോൾ കറക്റ്റ് 7 മണിക്ക് കേട്ടോ.